നമസ്കാരം. ഇന്നത്തെ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്ന ഷോഗുരുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുവ സിനിമയുടെ നിറസാന്നിധ്യമാണ് ഫഹദ് ഫാസിൽ. യുവതിയുടെ ആഘോഷത്തോടൊപ്പം മികച്ച വേഷങ്ങളും ഈ നടനെ തേടിയെത്തി. മെട്രോകളുടെ നായകൻ എന്ന ബ്രാൻഡ് ലേബലിൽ എത്തി അതിൽ നിന്നും പതുക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ട് ഫഹദ്. തന്റെ സിനിമാ സ്വപ്നങ്ങൾ, സുഹൃത്തുക്കൾ, പ്രണയം എന്നിവ ഫഹദ് ഫാസിൽ ഷോഗുരുവിലൂടെ പങ്കുവെക്കുന്നു. ആദ്യ ചിത്രത്തിന് ശേഷം മൃത്യുഞ്ജയത്തിലൂടെ തിരിച്ചു വന്നു. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ആക്ടറായിട്ടാണ് ഫഹദ് തിരിച്ചെത്തിയത്. ഈ മാറ്റത്തിനൊരു കാരണം എന്തായിരുന്നു? ഇല്ല, അതിന് അങ്ങനെ ഒരു സ്റ്റഡി കാരണമൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. എനിക്ക് എൻ്റെ പ്രായത്തിലുണ്ടായ പക്വത മാത്രമാണ് എനിക്കുണ്ടായ മാറ്റം. ഇപ്പം കയ്യത്തും ദൂരത്ത് കഴിഞ്ഞാൽ എനിക്ക് 17 വയസ്സാണ്. 18 ആകും. പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് എൻ്റെ 18-ാം ബർത്ത്ഡേ. അപ്പോൾ ആ അത് കഴിഞ്ഞ് ഞാൻ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് 27 വയസ്സാണ്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ അപ്പോൾ ഉണ്ടാകുന്ന ലൈഫിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ല. അതൊരു പ്രീ പ്ലാൻഡോ അല്ലെങ്കിൽ സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരു നടനാണ് ഫഹദ്. അപ്പോൾ താങ്കൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം താങ്കളുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് യോജിക്കുന്നവ മാത്രമാണോ? തീർച്ചയായും. എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാത്തൊരു സിനിമയോ അല്ലെങ്കിൽ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാത്തൊരു റോളോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ ചെയ്തില്ലെങ്കിൽ കൂടി നല്ല സിനിമകളായിരിക്കും എന്ന് എനിക്ക് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളെ ഞാൻ ചെയ്യുകയുള്ളൂ. ആസ് എൻ ഓഡിയൻ, ഞാനെന്ന ഓഡിയൻ ആദ്യം അത് എക്സൈറ്റ് ചെയ്യിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനെന്ന ആക്ടർ ടേക്ക് ഓവർ ചെയ്തത്. പിന്നെ ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പം എക്സൈറ്റ്മെൻറ്റിനേക്കാളും നമുക്ക് ചാലഞ്ചസാണ്, എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. പക്ഷേ 100% എൻ്റെ പടങ്ങളുടെ എൻ്റർടൈനിങ് ആയിരിക്കണം എന്ന്, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമ ആയിരിക്കണം ഞാൻ കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. മലയാളത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും പല ട്രെൻഡുകൾ മാറിത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ ട്രെൻഡുകളിലൊപ്പം കുറേ നടന്മാരും വന്നിട്ടുണ്ട്. ഫഹദ് ഇപ്പോൾ ഒരു ട്രെൻഡിൽ വന്ന നടനാണ്, അല്ലെങ്കിൽ ഫഹദ് ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ട്രെൻഡ് അവസാനിക്കുമ്പോൾ അത് അതിജീവിക്കാൻ ഫഹദ് എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഇതൊരു ട്രെൻഡായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപടി നല്ല സിനിമകൾ ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാത്രമാണ്. എൻ്റെ സിനിമകൾ വർക്കാകാത്തൊരു കാലം ഉണ്ടാകുമ്പോൾ അറിയില്ല, ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്തത്? അതൊക്കെ തന്നെ ഞാൻ ചെയ്യും. കുറേ നാൾ മാറിയിരുന്നിട്ട് വീണ്ടും തിരിച്ചു വരും. ചാപ്പാകുരിശി മുതൽ ഇപ്പോൾ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന ചിത്രം വരെ ഫഹദിൻ്റെ കഥാപാത്രങ്ങളൊന്നും ഒരു അതിമാനുഷികമായ കഥാപാത്രങ്ങളില്ല, ഹീറോയിസം കാണിക്കുന്ന കഥാപാത്രങ്ങളില്ല. ഈ ഹീറോയിസം കാണിച്ചാൽ സ്റ്റാർഡം വരും, സ്റ്റാർഡം വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പാടുണ്ടാകും എന്നൊരു ധാരണ ഫഹദിനുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പേടിയുന്നില്ല. ഏറ്റവും ബേസിക്കലി ഏറ്റവും പാടായിട്ടുള്ള കാര്യം ആക്ടറാണെന്നുള്ളൊരു ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആക്ടേഴ്സ് ആയിരിക്കും, എല്ലാവരും ആക്ടേഴ്സ് ആയിരിക്കും, അങ്ങനെ സ്റ്റാർ എന്നായിരിക്കില്ല. ഏത് പടവും വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു സ്റ്റാർ തന്നെ വേണമെന്നില്ല ഒരു പടം സെല്ല് ചെയ്യാൻ, അതിൻ്റെ മേക്കർ മതി. ഒരു റഷ് വരുന്ന അല്ലെങ്കിൽ ഒരു ലൗഡായിട്ടുള്ള കഥാപാത്രങ്ങളെ ഫഹദ് ബോധപൂർവമായി തിരഞ്ഞെടുക്കാത്തതാണോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അത്രയും എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റോ ക്യാരക്ടറോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. പിന്നെ എൻ്റെ രീതിയിൽ എനിക്ക് റസൂല് സട്ടിലാണെങ്കിൽ അയാൾ പല സ്ഥലങ്ങളിൽ ലൗഡാണ്. അന്നെ കാണുമ്പോൾ അയാൾ ലൗഡാണ്, അയാൾ കണ്ണ് തിളങ്ങും, ഓടുന്നുണ്ട് അയാള്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചാൽ അതൊക്കെ ലൗഡാണ്. ഞാൻ ബേസിക്കലി ഭയങ്കര ലൗഡായിട്ടുള്ള ആളാണ്, എന്നെ അടുത്തറിയാവുന്ന ഫ്രണ്ട്സിനാണ്. സോ തീർച്ചയായും അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ഒരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ വരികയാണ്, അതിന് എക്സൈറ്റിംഗ് ആണ് തീർച്ചയായും ചെയ്യുന്നത്. യുവാക്കളുടെ ഫീഡ്ബാക്കുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ എന്ത് ഡ്രൈവിംഗ് ഫാക്ടറാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കാറുണ്ടോ?
ഇപ്പം ഡിജാങ്കോ അൺചെയിൻ ക്വിന്റൻ ടാരന്റിനോയുടെ പടം, അത് യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന പടമാണ്. അപ്പൊ ഇതിന്റെ ഒരു എവറിഥിങ് സിനിമ ഫോർ ദം. ഇവർക്ക് അറിയേണ്ട കാര്യമില്ല ഇത് 2.5 കോടിക്ക് എടുത്ത പടമാണെന്നും മറ്റേത് 25 കോടിക്ക് എടുത്ത പടമാണെന്നും കാണുന്ന ഓഡിയൻസിന് അതറിയേണ്ട കാര്യമില്ല. അവർക്ക് എന്റർടൈൻമെന്റ് വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള സിനിമകൾ വേണം ഇവിടെ ഓടിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയുള്ള സിനിമകൾ ഓടണം കാണണം എന്നൊക്കെ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്റ്റാബ്ലിഷ് ആയ നടൻ എന്ന നിലയ്ക്ക് ഫാദർ ഇപ്പോൾ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ ലെവലിലും ഇടപെടാറുണ്ടോ? ഞാൻ വാശി പിടിക്കാറുണ്ട്, പക്ഷെ അത് അത് അവർക്കും അറിയാം ഞാൻ വാശി പിടിക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ടാണ്. ഡിമാൻഡിങ് ഒന്നും ഒട്ടുമല്ല. ഒരു പടം ഇറങ്ങി 15 മിനിറ്റിനകം അതിൻ്റെ റെസ്പോൺസുകൾ സോഷ്യൽ നെറ്റ്വർക്കിംഗിൽ ഇറങ്ങണം. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പം ആ സിനിമയ്ക്കെതിരെ കരുതി കൂട്ടിയുള്ളൊരു നീക്കമായിരിക്കാം. ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിനെ അത് സിനിമയെ ബാധിക്കുമെന്ന് തോന്നുന്നു? സി, റിവ്യൂസ് എഴുതാന്നുള്ളത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ. പക്ഷേ ഇത് എഴുതുന്നവരും അത് വായിക്കുന്നവരും പടം കണ്ടിട്ട് ഒരു അത് പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കാണണ്ടാന്ന് ആഗ്രഹം ഇല്ലാത്തവർ കാണുക വേണ്ട. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നില്ല. ആ പടം കാണണം എന്നാഗ്രഹമുള്ളവർ അത് കണ്ടിട്ടേ വിലയിരുത്താറുള്ളൂ. പിന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മോബ് വയലൻസിന്റെ സ്വഭാവം ഭയങ്കരമായിട്ട് വരുന്നുള്ളൂ എനിക്ക് തോന്നി. ഇപ്പം ഒരാളൊരു കമന്റ് ചെയ്തു, ആ കമന്റ് ആരെങ്കിലും ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തെറി എഴുതുക, എല്ലാവരും ഒന്ന് കുറ്റം പറയും. അതായത് ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലെ പോക്കറ്റ് അടിക്കുന്ന ഒരു പയ്യനെ ചുറ്റും നിന്ന് ആൾക്കാർ അടിക്കുന്ന പോലാണ്. നമ്മളും അവരെ പോലെ തന്നെ ഹേർട്ടാകുന്ന ആൾക്കാരാണ്. അപ്പം കുറച്ച് എന്താ പറയുക, ഫാക്ട് വാച്ച്. നമുക്കറിയില്ലല്ലോ എല്ലാവർക്കും എന്താ വേണ്ടെന്നുള്ളത്. നമ്മളും ഒരു എക്സ്പെരിമെന്റ് ഭാഗമായിട്ടും നമ്മളും ചെയ്ത് പഠിക്കുകയാണ്. നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ കാണുമ്പം വന്ന് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതും ഓക്കെയാണ്. പക്ഷെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇതിനു വേണ്ടി കോർണർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. എന്താണ് എപ്പോഴും ഒരേ തരം കൂട്ടുകെട്ടുകളുള്ള സിനിമകൾ ചെയ്യുന്നത്? എന്നെ പറയാനും വിളിക്കാറില്ല എന്നെ ഒരു കൂട്ട്. ഞാൻ എനിക്ക് ഡയറക്ടേഴ്സ് എന്നെ റിപ്പീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അല്ല അവരാണ് എന്നെ വിളിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, ഇത്രയും തിരക്കായി നടനും ആയിട്ടും വേറെ ആരും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു പടം വന്നാൽ ഞാൻ എന്നെ ഗ്രൂപ്പിലൊന്നും വർക്ക് ചെയ്യുന്നതല്ല. എന്നെ 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 ആകെ ഒരു ഡയറക്ടർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, അത് ലാൽ ജോസ് ആണ്. ഡയമണ്ട് നെക്ലേസ് കഴിഞ്ഞിട്ട് വർക്കിംഗ് ശ്യാമ പ്രസാദ് സാർ. ഞാൻ ഓപ്പൺ ആണ്, എന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ ആരെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ആർക്കും സിനിമ എന്നാണോ? എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും ന്യൂ ജനറേഷൻ എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല ആർക്കും സിനിമ ചെയ്യാന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രാങ്ക്ലി എനിക്ക് അറിയില്ല എന്താ ന്യൂ ജനറേഷൻ സിനിമ. ഓഡിയൻസിനാണ് കൂടുതൽ അറിയാവുന്നത്, അവരാണ് കൂടുതൽ പറയുന്നത് ഇത് സെയിം സാധനമാണ്, ഓൾഡ് വൈൻ ആൻഡ് ന്യൂ ബോട്ടിൽ എന്നൊക്കെ നമ്മൾ അവരിൽ നിന്നാണ് അറിയുന്നത്. ഞാൻ ട്രൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും എന്റെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യാത്ത സിനിമകൾ ചെയ്യാൻ മാത്രമേ ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. അല്ലാതെ എന്താവാനാണ് ഫാസ് ശ്രമിക്കുന്നത്? എന്റർടൈനർ. പടങ്ങൾ കണ്ട് ആൾക്കാർ, ഇപ്പൊ എന്റെ പടം കണ്ട് എല്ലാവരും നന്നായി ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തിയേറ്ററിൽ 2-3 hours അല്ലേ അത് എൻജോയ് ചെയ്യുക, ഒരാള് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന കാണുക. അപ്പൊ സിനിമ ഫാദറിന് ഒരു പാഷൻ ആണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആണോ? ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ പാഷൻ. ഐ ഡോണ്ട് ഹാവ് എ പ്രൊഫഷൻ. ഡെഫിനറ്റ്ലി എ പാഷൻ. ഭയങ്കര രസമാണ്. അത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കുന്നു അറിയില്ല. നമ്മൾ 60 ദിവസം മുമ്പ് സിനിമ ഷൂട്ട് ചെയ്യുക, തിയേറ്ററിലെത്തുക, അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ റെസ്പോൺസ് അറിയുക, ഭയങ്കര ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയ നോട്ടത്തിനെ പറ്റിയൊക്കെ ആൾക്കാർ സംസാരിക്കും. മലയാളിയുടെ നായക സങ്കല്പം മാറിയത് ഫഹദ് ഫാസിൽ നിന്ന് നടന് ഗുണകരമായിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. ഗുണം ചെയ്തിട്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമല്ലോ ഒരു ഇത്രയും നാള് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നിലയിൽ. ഗുണം എന്റെ പടങ്ങൾ ഓടുന്നോണ്ട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവാം. അല്ല, ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. ഡയമണ്ട് നെക്ലേസ് അരുൺകുമാറിനെ പോലെ ഒരുപാട് പേര് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചാപ്പാഘോഷ്ല അർജുനും
അനീം റസൂലിന്റെ റസൂൽ എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അതാണ് നമ്മൾ പടങ്ങൾ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒക്കെ അസോസിയേറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ കേട്ടിട്ടുള്ളത് മിക്ക ആക്ടേഴ്സും അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതാണ്. സ്ക്രീൻ തിയേറ്ററിൽ സ്ക്രീനിൽ പെർഫോം ചെയ്തുകൊണ്ട് ആ ഷാഡോ ഇമേജ് കൊണ്ടിട്ട് തിയേറ്ററിലിരിക്കുന്ന ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഭയങ്കര ചാലഞ്ചാണ്. അത് തന്നെയാണ് ആക്ടേഴ്സ് ചെയ്യേണ്ടത്. ഫഹദിന്റെ പടങ്ങളൊട്ട് ഒരു മാസ് മൂവിയല്ല, അതായത് ഓണത്തിന് ഫഹദിന്റെ ചിത്രം, ക്രിസ്മസിന് ഫഹദിന്റെ ചിത്രം, അങ്ങനത്തെ സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. അത്തരം സ്വപ്നങ്ങളുണ്ടോ? സിനിമ നല്ല സിനിമ എപ്പോഴും ഓടും, ഏത് സമയത്തും ഓടും. അതിനിങ്ങനെ സീസൺ ഒന്നും ഞാൻ അങ്ങനെ സീസൺസും ഫോളോ ചെയ്യുന്ന ആളൊന്നുമില്ല. എനിക്ക് ആരോഗ്യം എടുത്തോളം എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പടങ്ങളും എനിക്ക് ഇഷ്ടമുള്ള പടങ്ങളും പക്ഷേ ഇനി അങ്ങനെ വന്നുകൂടുന്നില്ലല്ലോ. വന്നാൽ എനിക്ക് അത് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് താങ്കളുടെ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ എല്ലാം പുറത്തു പറയുന്ന വ്യക്തികളാണ്, എല്ലാം പുറത്തു പറയുന്നത്, ഒന്നും ഒളിക്കാനില്ല. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ പ്രണയം ഒളിപ്പിച്ചു വെക്കുന്നത്? അതെ, ഒളിപ്പിച്ചു വെക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രണയമല്ല ഞാൻ ഒളിപ്പിച്ചു വെക്കുന്നത്, ഞാൻ എന്റെ പ്രൈവസിയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. ഞാൻ ഭയങ്കര പ്രൊസസീവാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് ലൈഫ് ഇല്ലാത്ത ഒരാളാണ്. ഇതിനെല്ലാം ഉപരി അവർക്കും തോന്നുന്നുണ്ടോ ഇത് എല്ലാവരും അറിയണമെന്ന് അവർക്കും തോന്നും, ഞാൻ മാത്രം എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഞങ്ങൾ ഷൂറാകുന്ന ഒരു സമയത്ത് തീർച്ചയായും ഞാനത് പറയുന്നതായിരുന്നു.